ട്രൂ ഫേസ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇത് മനോഹരമായ ഒരു ഉദ്യാനമാണ്. ഇതിലെത്രയോ ഡിഫറൻറ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ പൂക്കൾ നിറഞ്ഞ ഉദ്യാനം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നാം കേട്ടിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിരിക്കുമ്പോൾ അതിലൊരു ഒരുമ കണ്ടെത്തുക, ഒരുമയിൽ ഒരു സന്തോഷവും ആനന്ദവും സൗന്ദര്യവും കണ്ടെത്തുക. വ്യത്യസ്തരായിരിക്കുമ്പോൾ സൗന്ദര്യം കണ്ടെത്തുക, വ്യത്യസ്തരായിരിക്കുന്നവർ ഒരുമിച്ചായിരിക്കുമ്പോൾ അതിലൊരു ആനന്ദം കണ്ടെത്തുക. ഈ പൂക്കളൊക്കെ, ഈ ചെടികളൊക്കെ എത്ര മനോഹരമാണ്! അവർ എത്ര രസകരമായി ഒന്നിച്ച് വായുവും വെള്ളവും വളവും ശേഖരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് വളരുന്നു, പുഷ്പിക്കുന്നു. ഈ പ്രകൃതിയുടെ ഭാഗമായി അവർ ആനന്ദം കൊള്ളുകയാണ്, ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന പലതരത്തിലുള്ള ചെടികൾ, പലതരത്തിലുള്ള പൂക്കൾ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിച്ഛായയാണ്. വ്യത്യസ്തതയുള്ളവർ ഒന്നിച്ചേരുമ്പോൾ ഒരുപാട് ആനന്ദമുണ്ടാകുന്നു. ക്രിയേറ്റിവിറ്റികൾ, തനതായ ക്രിയാത്മകതകൾ ഉണ്ടാകുന്നു. സന്തോഷം പങ്കുവയ്ക്കുന്നു, സങ്കടം പങ്കുവയ്ക്കുന്നു. പലതരത്തിലുള്ള വ്യക്തികളാണെങ്കിലും, പലതരത്തിലുള്ള ചിന്താഗതിയുള്ളവരാണെങ്കിലും, പലതരത്തിലുള്ള കഴിവുകളും സൗന്ദര്യബോധവും അറിവും വിജ്ഞാനവും ഭക്തിയും ആത്മീയതയും കൂട്ടായ്മയും ഉള്ളവരാണെങ്കിലും, കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ, ഒന്നിച്ച് സഹവസിക്കുമ്പോൾ ആനന്ദമുണ്ടാകുന്നു, സന്തോഷമുണ്ടാകുന്നു. അത് പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. വ്യത്യസ്തരായിരിക്കുമ്പോഴും കൂട്ടായ്മയിൽ ജീവിക്കുമ്പോൾ, ഒരുമയിൽ ജീവിക്കുമ്പോൾ ഒരു പൂന്തോട്ടം പോലെ അത് ഭംഗി പ്രദാനം ചെയ്യുന്നു, സൗന്ദര്യം പ്രദാനം ചെയ്യുന്നു, ആനന്ദം പ്രദാനം ചെയ്യുന്നു. ഒരു പൂർണ്ണതയിലേക്കുള്ള ഒരു പ്രയാണമാണ് ഓരോ തോട്ടവും. ഗാർഡൻ ഓഫ് വെർച്യൂസ് എന്ന് നാം കേട്ടിട്ടുണ്ട്. പുണ്യങ്ങളുടെ ഒരു പൂന്തോട്ടം, പുണ്യങ്ങൾ നിറഞ്ഞ ഒരു വസന്തം നിറഞ്ഞ ഒരു പൂന്തോട്ടം, ഗാർഡൻ ഓഫ് വെർച്യൂസ്. സുഹൃതങ്ങൾ നിറഞ്ഞ ഒരു പൂങ്കാവനമാകണം നമ്മുടെ ജീവിതം. പലതരത്തിലുള്ള സുഹൃതങ്ങൾ, നന്മയിലേക്ക് നയിക്കുന്ന സുഹൃതങ്ങൾ, സ്വർഗമാകുന്ന ജെറുസലേത്തേക്ക് നയിക്കുന്ന സുഹൃതങ്ങൾ നിറഞ്ഞ ഒരു പൂങ്കാവനമാകണം നമ്മുടെ ജീവിതം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. പലതരത്തിലുള്ള വ്യക്തികൾ, പല സ്വഭാവത്തിലുള്ള വ്യക്തികൾ, പല പശ്ചാത്തലത്തിൽ വളർന്നവർ, പലതരം സംസ്കാരത്തിൽ വളർന്നവർ, എല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്ക്, ഒരേ നന്മയിലേക്ക്, ദൈവത്തിങ്കിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ സൃഷ്ടികളാണ് നമ്മൾ. അതിൽ നാം ആനന്ദം കൊള്ളണം. പരസ്പരം സഹകരിച്ച്, പരസ്പരം സ്നേഹിച്ച്, മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കണ്ടുകൊണ്ട് ബഹുമാനിച്ച് ജീവിക്കുമ്പോൾ നമ്മളും ഈ മനോഹരമായ തോട്ടം പോലെയാണ്. വി ആർ ദ റിയൽ ഗാർഡൻ ഓഫ് വെർച്യൂസ്. സുഹൃതങ്ങൾ നിറഞ്ഞ ഒരു വിളനിലമായി, ഒരു നല്ല തോട്ടമായി നമുക്കും ഈ പ്രകൃതിയോട് ചേർന്ന് ഇണങ്ങി ജീവിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിതവും ഈ ഗാർഡൻ ഓഫ് വെർച്യൂസ് പോലെ സുഹൃതം നിറഞ്ഞത് ആകട്ടെ, നന്മ നിറഞ്ഞതാകട്ടെ, സ്നേഹം കൊണ്ട് നിറഞ്ഞതാകട്ടെ. ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് നന്ദി.